നമ്മളിന്ന് സംസാരിക്കുന്നത് മൊഡ്യൂൾ ടുവിലെ റേറ്റ് ഓഫ് ഫ്ലോ ഓർ ഡിസ്ചാർജ് എന്നുള്ള ടോപ്പിക്ക് അതേപോലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്നുള്ള മറ്റൊരു ടോപ്പിക്കാണ് സംസാരിക്കുന്നത് ഈ രണ്ട് ടോപ്പിക്കും നമ്മൾ മൊഡ്യൂൾ ടു പഠിക്കുന്ന സമയത്തോളം മൊഡ്യൂൾ ടു കംപ്ലീറ്റ് ആവുന്നത് വരെ ഈ രണ്ട് രണ്ട് ടോപ്പിക്സിൻ്റെയും കോൺസെപ്റ്റ് നമുക്ക് ആവശ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസ്ചാർജ് എന്നുള്ള ടോപ്പിക്കിൻ്റെ കോൺസെപ്റ്റാണ് ഓക്കെ അപ്പോൾ രണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മൊഡ്യൂൾ ടൂലെ നമ്മൾ സംസാരിക്കുന്ന എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് ക്ലിയർ ആവും ഒന്നാമത് റേറ്റ് ഓഫ് ഫ്ലോ ഓർ ഡിസ്ചാർജ് എന്നുള്ള ടോപ്പിക്കാണ് സംസാരിക്കുന്നത് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാലും ഡിസ്ചാർജ് എന്ന് പറഞ്ഞാലും സെയിം സെയിമാണ് ഡിനോട്ട് ചെയ്യുന്ന യൂണിറ്റ് ക്യൂ സോറി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യൂ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ഈ വാക്ക് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും റേറ്റ് ഓഫ് ഫ്ലോ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒഴുക്കാണ് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ഒഴുക്കാണ് റേറ്റ് തന്നെ അളവാണ് അപ്പോൾ ഒരു പൈപ്പിലൂടെ അല്ലെങ്കിൽ ഒരു സെക്ഷനിലൂടെ പൈപ്പിൻ്റെ ഒരു സെക്ഷനിലൂടെ ഈ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ ഒഴുക്കിൻ്റെ അളവ് ഏത് ഏത് അളവിലാണ് അത് ഒഴുകുന്നത് അല്ലേ നമുക്കത് മനസ്സിലാക്കണം ഒരു പൈപ്പ് എടുത്തു പൈപ്പിൻ്റെ ഒരു സെക്ഷൻ എടുത്തു ഈ സെക്ഷനിലൂടെ ഫ്ലൂയിഡ് ഒഴുകാണ് ഫ്ലൂയിഡ് ഒഴുകുമ്പോൾ ഫ്ലൂയിഡ് കുറേ ഒഴുകുന്നുണ്ടെന്ന് എന്ന് കാര്യമില്ല എൻ ഈ ഫ്ലൂയിഡിൻ്റെ ഒഴുക്ക് എന്നുള്ളത് നമ്മൾ പറയണം ആസ് എൻ എൻജിനീയർ നമുക്കത് മനസ്സിലാക്കണം ഒരു സെക്ഷനിലൂടെ എത്ര അളവിൽ ഫ്ലൂയിഡ് ഒഴുകുന്നു എങ്ങനെയാണ് ആ ഒഴുക്കിനെ നമുക്ക് അളക്കുക ആ ഒഴുക്കിനെ അളക്കുന്ന ഒരു മെഷർമെൻ്റ് ആണ് റേറ്റ് ഓഫ് ഫ്ലോ ഡിസ്ചാർജ് മനസ്സിലാക്കുക എന്താണെന്നുള്ളത് ഡെഫിനേഷൻ നോക്ക് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ത്രൂ എ സെക്ഷൻ ഓഫ് പൈപ്പ് ഓർ ചാനൽ അതായത് ഒരു പൈപ്പിലൂടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പൈപ്പ് എടുത്തു പൈപ്പിൻ്റെ ഒരു സെക്ഷൻ എടുത്തു ഈ സെക്ഷനിലൂടെ ഒരു സെക്കൻഡിൽ ഒഴുകുന്ന ലിക്വിഡിൻ്റെ ക്വാണ്ടിറ്റി ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ ഈ സെക്ഷനിലൂടെ ഒഴുകുന്ന ലിക്വിഡിൻ്റെ ക്വാണ്ടിറ്റിയുടെ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് വിളിക്കാം റേറ്റ് ഓഫ് ഫ്ലോ ഓർ ഡിസ്ചാർജ് എന്ന് വിളിക്കാം എങ്ങനെ ഒരു സെക്കൻഡിൽ എത്ര ലിക്വിഡ് ഒഴുകുന്നു അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഗ്യാസ് ഒഴുകുന്നു അല്ലേ കോമൺലി എന്താ പറയാം ഒരു സെക്കൻഡിൽ എത്ര ഫ്ലൂയിഡ് ഒഴുകുന്നു എത്ര ക്വാണ്ടിറ്റിയിൽ ഫ്ലൂയിഡ് ഒഴുകുന്നു എന്നുള്ളതാണ് ഡിസ്ചാർജ് ഓർ റേറ്റ് ഓഫ് ഫ്ലോ ഓക്കെ അതിൽ ഈ ക്വാണ്ടിറ്റിയെ നമുക്കൊന്നും കൂടെ ഡിഫൈൻ ചെയ്യണം ഈ ക്വാണ്ടിറ്റി എന്നുള്ള ടൈമിനെ നമുക്കൊന്നും കൂടെ എന്ത് ചെയ്യണം ഡിഫൈൻ ചെയ്യണം ഈ ക്വാണ്ടിറ്റി എന്നുള്ളത് ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക ആയിരിക്കും അതായത് ലിക്വിഡിൻ്റെ ഡിസ്ചാർജ് സംസാരിക്കണമെങ്കിൽ ക്വാണ്ടിറ്റിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം വോള്യം കൊടുക്കണം അപ്പോൾ എങ്ങനെ കൊടുക്കണം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ എത്ര വോളിയം ലിക്വിഡ് അതിലൂടെ ഒഴുകുന്നു ആ ഒരു സെക്ഷനിലൂടെ അല്ലെങ്കിൽ ആ പൈപ്പിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലൂടെ ഒഴുകുന്നു എന്നുള്ളതാണ് ഒരു ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്ചാർജ് ഗ്യാസ് ആണെങ്കിൽ അത് മാസമായിരിക്കും എത്ര കിലോഗ്രാം ഒരു സെക്കൻഡിൽ എത്ര കിലോഗ്രാം ഒഴുകുന്നു അത് ഗ്യാസിൻ്റെ ഡിസ്ചാർജ് ആണ് ലിക്വിഡ് ഡിസ്ചാർജ് എങ്ങനെ ഒരു സെക്കൻഡിൽ എത്ര വോളിയം ലിക്വിഡ് ഒഴുകുന്നു വോളിയം എന്നുള്ളത് സൂചിപ്പിക്കുന്നത് മീറ്റർ ക്യൂബ് എന്നുള്ള ഒരു യൂണിറ്റ് വെച്ചിട്ടാണ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡാണ് ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് എന്താ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് മീനിങ് ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ക്യൂബ് ലിക്വിഡ് ഒഴുകുന്നു അല്ലെങ്കിൽ ലിറ്റർ പെർ സെക്കൻഡും പറയാറുണ്ട് കഴിഞ്ഞ പ്രളയത്തിലൊക്കെ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകിയിരുന്നത് ഒരു സെക്കൻഡിൽ പതിമൂന്ന് ലക്ഷം ലിറ്റർ വെള്ളമാണ് ഡിസ്ചാർജാണ് ഒരു സെക്കൻഡിൽ ഈ ലിറ്റർ എന്നുള്ളത് വോളിയത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റാണ് നമ്മൾ പഠിച്ച കാര്യമാണ് ഒരു സെക്കൻഡിൽ പതിമൂന്ന് ലക്ഷം ലിറ്റർ വെള്ളം ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജിനെ സൂചിപ്പിക്കുന്നത് അവിടെ ലിറ്റർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം അല്ലെങ്കിൽ വോളിയം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം വാട്ടർ എന്നുള്ളത് ലിക്വിഡാണ് അപ്പോൾ സാധാരണ ഗതിയിൽ ഡിസ്ചാർജ് സംസാരിക്കുക മീറ്റർ ക്യൂ പെർ സെക്കൻഡിലാണ് അതായത് ലിക്വിഡ് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മളെപ്പോഴും പറയാറ് അത് ഗ്യാസ് ആണെങ്കിൽ അവിടെ വോളിയല്ല സംസാരിക്കുക എന്താ സംസാരിക്കുക മാസായിരിക്കും ഓക്കെ ഈ മാ ഈ യൂണിറ്റ് പ്രത്യേകത ഉണ്ട് ലിക്വിഡിനും ഗ്യാസിനൊക്കെ കോമൺലി നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ വോളിയം എന്നുള്ളത് എന്തിന് യൂസ് ചെയ്യാൻ കഴിയില്ല ഗ്യാസസിന് യൂസ് ചെയ്യാൻ കഴിയില്ല അത് കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് നമ്മളൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ് ആയിട്ട് എന്ത് മനസ്സിലാക്കുക എന്താണ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് മനസ്സിലാക്കുക വളരെ സിമ്പിളാണ് ഇപ്പോൾ നിങ്ങളെ ഡേ ടു ഡേ ലൈഫായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളെ കോളേജിൻ്റെ വരാന്തയെന്ന് വിചാരിച്ചു ഈ വരാന്തേലി ഇത് ഒരു ഭാഗം എടുത്തു ഈ വരാന്തേലൂടെ നിങ്ങൾ നടന്നു പോകാറുണ്ട് കുറേ ആൾക്കാർ നടന്നു പോകാറുണ്ട് ഇതൊരു വരാന്തയാണ് വരാന്ത മീൻസ് ഒരു പൈപ്പിന് തുല്യമെന്ന് വിചാരിക്കുക പൈപ്പിൻ്റെ ഉള്ളിലൂടെ നിങ്ങൾ നടന്നു പോകുന്നതെന്നില്ല ഓക്കെ ഇതൊരു വരാന്തയാണ് ഈ വരാന്ത ഒരു പൈപ്പിന് അനരോഗ്യമായിട്ടാണ് എടുക്കുന്നത് നിങ്ങൾ ഈ വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ ഈ ഒരു സെക്ഷൻ എത്തി ഒരു സെക്കൻഡിൽ എത്ര സ്റ്റുഡൻസ് കടന്നു പോകുന്നു അതേപോലെ നമുക്ക് ലിക്വിഡ് എന്ന് പറഞ്ഞാലോ സെയിം സെക്ഷൻ എടുത്തു ഇവിടെ ലിക്വിഡ് ഉണ്ട് ഇവിടെ ലിക്വിഡ് ഇങ്ങനെ ഒഴുകി വരികയാണ് സംസാരിക്കുകയാണ് ഈ സെക്ഷനിൽ ഒരു സെക്കൻഡിൽ എത്ര അളവിലാണ് ലിക്വിഡ് കടന്നു പോകുന്നത് വരാന്തയിൽ ഒരു സെക്ഷനിൽ എത്ര ഒരു സെക്കൻഡിൽ എത്ര സ്റ്റുഡൻസാണ് കടന്നു പോകുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു പൈപ്പിൽ ഒരു സെക്ഷൻ എടുത്തു ആ സെക്ഷനിലൂടെ ഒരു സെക്കൻഡിൽ എത്ര അളവിലാണ് ഫ്ലൂയിഡ് കടന്നു പോകുന്നത് ദാറ്റ് ഈസ് ഡിസ്ചാർജ് എക്സാമിന് എഴുതി വെക്കരുത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞതുള്ളൂ ഒരു കാരണവശാലിതെന്തല്ല ഒരു സെക്ഷനിലൂടെ ഒരു സെക്കൻഡിൽ എത്ര സ്റ്റുഡൻസ് കടന്നു പോകുന്നു എന്നുള്ളത് ഡിസ്ചാർജ് അല്ല റേറ്റ് ഓഫ് ഫ്ലോ അല്ല നമുക്ക് ഡിസ്ചാർജിനെയും റേറ്റ് ഓഫ് ലോയും മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇത് ഓക്കെ ഒരിക്കലും എക്സാമിന് അത് എഴുതി വെക്കരുത് കാരണം നിങ്ങൾ മനസ്സിൽ എളുപ്പത്തിൽ കയറി കൂടിയിട്ടുണ്ടാവും നിങ്ങളിത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഈ ഈ സംഭവം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഒരു പൈപ്പിൻ്റെ ഒരു സെക്ഷൻ എടുത്തു ആ സെക്ഷനിലൂടെ ഒരു സെക്കൻഡിൽ എത്ര അളവിൽ ലിക്വിഡ് ഒഴുകുന്നു ദാറ്റ് ഈസ് ഡിസ്ചാർജ് ഓക്കെ മനസ്സിലാക്കി വെക്കാം ആ അളവ് ലിക്വിഡ് ആണെങ്കിൽ വോളി ആയിരിക്കും ഗ്യാസ് ആണെങ്കിൽ അത് കിലോഗ്രാം ആയിരിക്കും അപ്പോൾ നമുക്ക് ലിക്വിഡിൻ്റെ യൂണിറ്റ് ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് ലിക്വിഡ് ആണെങ്കിൽ മീറ്റർ ക്യൂ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ലിറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഗ്യാസ് ആണെങ്കിൽ ഡിസ്ചാർജ് ആണ് കിലോഗ്രാം ഫോഴ്സ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ന്യൂറ്റം പെർ സെക്കൻഡ് ആയിരിക്കും നമ്മൾ ബേസിക്കലി മീറ്റർ ക്യൂ പെർ സെക്കൻഡ് ഓർ ലിറ്റർ പെർ സെക്കൻഡിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്യൂ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വി എന്നാണ് എ എന്ന് പറഞ്ഞാൽ ഏരിയ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അതായത് പൈപ്പ് എടുത്തു ഒരു സെക്ഷൻ എടുത്തു സെക്ഷനിലൂടെ ഒരു സെക്കൻഡിൽ എത്ര ലിക്വിഡ് ഒഴുകുന്നു എന്ന് കണ്ടുപിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം ക്യൂ സിക്യൂരിറ്റി എൻ ടു വി എന്നാ എന്ന് പറഞ്ഞാൽ ഏരിയ അതായത് ഈ നമ്മൾ എടുത്ത ഈ സെക്ഷനിലെ ക്രോസ് സെക്ഷനൽ ഏരിയ വി എന്ന് പറഞ്ഞാൽ ഈ സെക്ഷനിലൂടെ ഒഴുകുന്ന ലിക്വിഡിൻ്റെ വെലോസിറ്റി രണ്ട് തമ്മിൽ കുണിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഈ സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഡിസ്ചാർജ് നമുക്ക് ലഭിക്കും ഒരു സെക്കൻഡിൽ ഇത്ര അളവില് ഇത്ര ലിറ്റർ അല്ലെങ്കിൽ ഇത്ര മീറ്റർ ക്യൂബ് ലിക്വിഡ് ഒഴുകുന്നു എന്നുള്ളതിൻ്റെ ഒരളവ് കിട്ടും ഈക്വേഷൻ ഉപയോഗിച്ചിട്ട് അപ്പം ഇക്വേഷൻ നിങ്ങൾ മനസ്സിലായിരിക്കാം യൂണിറ്റ് എന്താ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡാണ് യൂണിറ്റ് മീറ്റർ ക്യൂബർ സെക്കൻഡ് എന്ന് പറയാൻ കാരണം എന്താ എ എ എ എന്ന് പറഞ്ഞതാ മീറ്റർ സ്ക്വയർ ഏരുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ് ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് അതിൻ്റെ യൂണിറ്റ് എന്താ സോറി ഏരുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ് ഇൻറ്റു വി എന്ന് പറഞ്ഞ വെലോസിറ്റി എന്താ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് അപ്പോൾ ഇവിടെ മീറ്റർ സ്ക്വയറും മീറ്ററും മൾട്ടിപ്ലൈ ചെയ്യാണ് അപ്പോൾ എന്ത് വരും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലേ ബേസിക്കലി ഈ ഒരു ഇക്വേഷൻ ഈ ഒരു എ എൻ ടു ബി എന്നുള്ള ഇക്വേഷൻ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ നമ്മൾ ലിക്വിഡിന് യൂസ് ചെയ്യുന്നതാണ് കാരണം എന്താ ലിക്വിഡാണ് മീറ്റർ ക്യൂ പെർ സെക്കൻഡ് വരിക ഗ്യാസ് ആണെങ്കിൽ കിലോഗ്രാം ഫോർ പെർ സെക്കൻഡ് ഓർ ന്യൂട്ടം പെർ സെക്കൻഡ് വരിക അപ്പോൾ അത് മീറ്റർ ക്യൂ പെർ സെക്കൻഡാണ് അതിനർത്ഥം ഈ ഇക്വേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഡിസ്ചാർജ് ഫോർ ലിക്വിഡാണ് ലിക്വിഡിൻ്റെ ഡിസ്ചാർജ് ആൻ്റെ ഒഴിക്കാൻ ഇക്വേഷനാണ് എ എൻ ബി അത് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത് സംസാരിക്കാനുള്ളത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് ബേസിക്കലി കണ്ടിന്യൂറ്റി ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ളത് കൺസർവേഷൻ ഓഫ് മാസ് എന്നുള്ള ഒരു ഒരു നിയമത്തെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തത്വത്തെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയാം കണ്ടിന്യൂറ്റി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ തുടർച്ച എന്നുള്ളതാണ് നമുക്ക് എങ്ങനെയാണ് തുടർച്ച എന്നുള്ള വാക്കിലേക്ക് എത്തി എന്നുള്ളതൊക്കെ ഇതിൻ്റെ ബാക്കിയുള്ള ഫർദർ ഭാഗങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഡിസ്ചാർജ് ഇപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാലും ഡിസ്ചാർജ് എന്ന് പറഞ്ഞാലും സെയിം ആണ് ഈ ഡിസ്ചാ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ ഇവിടെ എന്താ ക്യു ഇൻറ്റു എ ഇൻറ്റു വി ഏരിയും വിലവസയും തമ്മിൽ ഗുണിച്ചതാണ് ഇവിടെ നോക്ക് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റു വീ ഉണ്ട് അതിൻ്റെ കൂടെ റോയും കൂടെയും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഓക്കെ എന്താണ് റോ കൂട്ടിച്ചേർത്തെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എൻ ടു വി എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂ പെർ സെക്കൻഡാണ് വരിക നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റോ വന്നു കഴിഞ്ഞാൽ എന്തായി മാറും കിലോഗ്രാം പെർ സെക്കൻഡായി മാറും ഈ മീറ്റർ ക്യൂ പെർ സെക്കൻഡ് എന്നുള്ളതും കിലോഗ്രാം പെർ സെക്കൻഡ് എന്നുള്ളതും രണ്ടും ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് ആണ് ലിക്വിഡ് ആണെങ്കിൽ മീറ്റർ ക്യൂ പെർ സെക്കൻഡാണ് യൂസ് ചെയ്യുക ഗ്യാസ് ആണെങ്കിൽ കിലോഗ്രാം പെർ സെക്കൻഡ് ആണ് യൂസ് ചെയ്യുക ഈ കിലോഗ്രാം പെർ സെക്കൻഡ് ഗ്യാസിന് മാത്രമല്ല ലിക്വിഡിനും യൂസ് ചെയ്യാം ഇത് മീറ്റർ ക്യൂബ് വോളിയാണ് ഈ പൈപ്പിൻ്റെ ഏരിയ മാറുന്നതനുസരിച്ച് ഗ്യാസിൻ്റെ വോളിയം മാറും അല്ലേ അപ്പോൾ ഗ്യാസിന് ഒരു കാരണവശാലും ഈ ഈഷൻ യൂസ് ചെയ്യാൻ കഴിയില്ല പക്ഷേ കിലോഗ്രാം പെർ സെക്കൻഡ് എന്നുള്ളത് ഗ്യാസിനും യൂസ് ചെയ്യാം അതേപോലെ ലിക്വിഡിനും യൂസ് ചെയ്യാം അപ്പോൾ സാധാരണഗതി നമ്മൾ സംസാരിക്കുക ഈ യൂണിറ്റ് വെച്ചിട്ടാണ് അത് പെർട്ടിക്കുലർ ലിക്വിഡിലേക്ക് മാറുമ്പോൾ ലിക്വിഡിന് മാത്രമായി മാറുമ്പോൾ അത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നുള്ള യൂണിറ്റാണ് നമ്മൾ യൂസ് ചെയ്യാറ് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇവിടെ റോ വൺ എന്ന് വരാൻ കാരണം ഗ്യാസിനും യൂസ് ചെയ്യണം ലിക്വിഡിനും യൂസ് ചെയ്യണം അത് കിലോഗ്രാം പെർ സെക്കൻഡാണ് കിലോഗ്രാം പെർ സെക്കൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു റോ ചേർക്കുന്നത് അപ്പോൾ ഏരിയ ഇൻ്റർ വെലോസിറ്റിയുടെ കൂടെ ഒരു റോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ ക്യൂ പെർ സെക്കൻഡ് അത് എന്തായി മാറും കിലോഗ്രാം പെർ സെക്കൻഡ് എന്നുള്ള യൂണിറ്റിലേക്ക് അത് മാറും ഓക്കെ ഒരു ഡെൻസിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇനി ചോദിക്കരുത് റേറ്റ് ഓഫ് ഫ്ലോ എന്നുള്ളത് എ ഇൻ വി വിൽന്ന് മാത്രമല്ല എന്തുകൊണ്ടാണ് അവിടെ റോ വന്നതെന്ന് മനസ്സിലാക്കരുത് റോവൻ വരാമെന്ന് കാരണം ലിക്വിഡിനും ഗ്യാസിനും ഒരുപോലെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എ വൺ വി വൺ എന്ന് മാത്രം പോരാ റോ വൺ എ ഈ വൺ അടന്നിക്കട്ടെ റോ എ വി എന്ന് വേണം മൂന്ന് ലെറ്റർ വേണം ലിക്വിഡിനെ പറ്റി മാത്രം സംസാരിക്കുന്നതെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല റോൻ്റെ ആവശ്യമില്ല ഓക്കെ അങ്ങനെ മനസ്സിലാക്കി വെക്കുക ബേസി ഏറ്റവും സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കി വെക്കുക അതിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് സംസാരിക്കാണ്ട് സിംപിളി അങ്ങനെ മനസ്സിലാക്കി വെക്കുക ഇവിടെ ഇപ്പോൾ ഒരു പൈപ്പുണ്ട് പൈപ്പിൻ്റെ ഏരിയയിൽ മാറ്റമുണ്ട് ദ സെക്ഷൻ വൺ ദ സെക്ഷൻ ടു ഈ സെക്ഷൻ വണ്ണിലൂടെ ഒഴുകുന്ന ഫ്ലൂഡിൻ്റെ അളവ് അല്ലെങ്കിൽ ഫ്ലൂഡിൻ്റെ ഡിസ്ചാർജ് എന്നുള്ളത് റോ റോ വൺ എ വൺ വി വൺ ആണ് റോ എ വി എന്ന് പറഞ്ഞാൽ അത് റേറ്റ് ഓഫ് ല കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് അത് ലിക്വിഡിനും ഗ്യാസിനൊക്കെ യൂസ് ചെയ്യാം പക്ഷെ നമുക്ക് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാനില്ല കേട്ടോ പ്രോബ്ലത്തിലൊന്നും നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാനില്ല നമുക്ക് യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇത് മാത്രമാണ് ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി ഞാൻ ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ സംസാരിക്കുന്നത് അതിൽ ഈ റോ വൺ എ വൺ വി വൺ എന്ന് പറയാൻ കാര്യം ഒന്നാമത്തെ സെക്ഷനിലെ ഡെൻസിറ്റി ഏരിയ വെലോസിറ്റി എന്നുള്ളതാണ് റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ ടു എന്ന് പറഞ്ഞാൽ റോ ടു എ ടു വി ടു അതായത് ടു ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ സെക്ഷനാണ് അക്കോർഡിംഗ് ടു ലോ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് മാസിൻ്റെ സംരക്ഷണ നിയമം മാസിൻ്റെ സംരക്ഷണ നിയമം പറഞ്ഞാൽ ഒന്നാമത്തെ ഒന്നാമത്തെ സെക്ഷനിലെ റേറ്റ് ഓഫ് ഫ്ലോ കിലോഗ്രാം പെർ സെക്കൻഡ് എന്ന് വിചാരിച്ചു അഞ്ച് കിലോഗ്രാം പെർ സെക്കൻഡ് എന്താ അതിൻ്റെ മീനിങ് ഒരു സെക്കൻഡിൽ അഞ്ച് കിലോഗ്രാം ഫ്ലൂയിഡിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് ഒന്നാം സെക്ഷനിലൂടെ രണ്ടാം സെക്ഷനിലാകുമ്പോൾ ഈ അഞ്ച് കിലോഗ്രാം എന്നുള്ളത് പത്ത് കിലോഗ്രാ പത്ത് കിലോഗ്രാമായി മാറും ഇല്ല ഈ ഒന്നാം സെക്ഷനിലൂടെ കടന്നു പോകുന്ന ഒരു സെക്കൻഡിൽ അഞ്ച് കിലോഗ്രാം ഫ്ലൂയിഡ് കടന്നു പോകുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ എന്തായിരിക്കും അത് അഞ്ച് കിലോഗ്രാം തന്നെയായിരിക്കും മാസിലെന്തില്ല മാറ്റില്ല മാറ്റം വരാൻ പാടില്ലല്ലോ കാരണം അങ്ങനെ മാറ്റം വരാൻ പാടുന്നെങ്കിൽ ഇവിടുന്ന് ഇവിടുന്നെങ്കിലും സപ്ലൈ കൊടുക്കണം അങ്ങനെ ഒരു സപ്ലൈ അവിടെ ഇല്ല എന്താണ് അതിൻ്റെ അത്യേക്ക് വരുന്നത് അത് തന്നെയായിരിക്കും ത്രൂഔട്ട് ഉണ്ടാവുക അഞ്ച് കിലോഗ്രാം ആണ് ഇവിടെ അഞ്ച് കിലോഗ്രാം ആയിരിക്കും അപ്പോൾ അവിടെ മാസ് സെയിം ആണ് അപ്പോൾ ആ ഒരു മാസ് സെയിം ആണെന്നുള്ളത് നമുക്ക് ഒന്നും കൂടെ സയൻറ്റിഫിക്കലി സംസാരിക്കണം അതിന് ഉപയോഗിക്കുന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് മാസ് എല്ലായിടത്തും ഒരേപോലെ സംരക്ഷിച്ച് നിർത്തിക്കുകയാണ് അങ്ങനെ ആ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം നമുക്ക് എന്ത് ചെയ്ത ഒന്നാമത്തെ സെക്ഷനിലെ റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെക്ഷനിലെ ഡിസ്ചാർജ് തമ്മിൽ ഈക്വൽ ആയിരിക്കും അതുകൊണ്ട് റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ വൺ വൺ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ ടു ടു രണ്ടിലെയും റേറ്റ് ഓഫ് ഫ്ലോ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഓക്കെ അപ്പം അതിൽ ഒന്നാമത്തെ സെക്ഷനിലെ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ റോ വൺ എ വൺ വി വൺ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തെ സെക്ഷനിലെ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ റോ ടു എ ടു വി ടു എന്നാണ് രണ്ടിനെ ഈക്വേറ്റ് ചെയ്തു അല്ലേ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ ഈ ഇക്വേഷൻ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ കംപ്രസിബിൾ ആസ് വെല്ലാസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്താ കംപ്രസിബിൾ ആസ് വെല്ലാസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ടോപ്പിക്കിൽ കമ്പ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കാരം ഗ്യാസിനെയാണ് സൂചിപ്പിക്കുന്നത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കാരം ലിക്വിഡ്സിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം ലിക്വിഡ്സിൻ്റെ മ്യൂസിയാം ഗ്യാസസിൻ്റെ മ്യൂസിയാം ഈ ലിക്വിഡ്സിന് മാത്രമായി യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക ഡെൻസിറ്റിക്ക് ഒരു മാറ്റം വരില്ല ലിക്വിഡ്സിൻ്റെ ഡെൻസിറ്റി ഏത് ഏരിയയിലാണെങ്കിലും ഏത് സെക്ഷനിലാണെങ്കിലും ഇൻകംപ്രസിബിൾ ആയതുകൊണ്ട് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും റോ വൺ റോ ടു എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് റോ വണ്ണും കട്ട് ചെയ്ത് കളയാം റോ ടും കട്ട് ചെയ്ത് തളയാം ബാക്കി എന്താ ഉള്ളത് എ വൺ വി വൺ സീകോ ടു എ ടു വി ടു അതല്ല താഴെ കൊടുത്തിട്ടുള്ളത് അപ്പം താഴത്തെ ഇക്വേഷൻ താഴത്തെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്തിനുള്ളതാണ് ലിക്വിഡ്സിനുള്ളതാണ് മോൾ തീയ്യ കണ്ടന്യൂറ്റീവ് ഇക്വേഷൻ എന്തിനുള്ളതാണ് ലിക്വിഡ്സ് മ്യൂസിയാം ഗ്യാസിന് ചെയ്യാം അപ്പം നമ്മൾ ഈ ഇക്വേഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നില്ല നമ്മൾ ലിക്വിഡ്സിനെ സംബന്ധിച്ചാണ് ഈ മോഡ്യൂൾ ടൂവിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് ഇപ്പം നമുക്ക് വേണ്ട കണ്ടിന്യൂട്ടിക്വേഷൻ എ വൺ വി വൺ എ സി ടു എ ടു വി ടു എന്നുള്ളതാണ് അപ്പോൾ രണ്ട് ഇക്വേഷനായി ഒന്നാമത്തെ ഇക്വേഷൻ എന്താ ഡിസ്ചാർജ് ക്യു സി ഗോ ടു എ ഇൻറ്റു വി രണ്ടാമത്തെ ഇക്വേഷൻ എന്താ ആസ് അക്കോർഡിംഗ് ടു ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എ വൺ വി വൺ എ സി ഗോ ടു എ ടു വി ടു എന്തങ്ങനെ പറഞ്ഞാലർത്ഥം ഈ എ വൺ വി വൺ എന്ന് പറഞ്ഞാൽ എന്താ എ ഇൻറ്റു എന്ന് വിലവശ്യം നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഡിസ്ചാർജ് കിട്ടും ഇവിടെയും ഏരിയ വെലോസിറ്റി തന്നെ അല്ലേ ഏരിയ എ ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആണ് അല്ലേ എ ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആണ് പക്ഷെ അവിടെ മനസ്സിലാക്കണം എ വൺ വി വൺ എന്നാണ് അപ്പോൾ എന്തായിരിക്കും ഡിസ്ചാർജ് ക്യൂ വൺ എന്നായിരിക്കും അതായത് ക്യൂ വൺ പറഞ്ഞാൽ ഒന്നാമത് സെക്ഷനിലെ ഡിസ്ചാർജ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ടു വി റ്റു എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഏരിയ ഇൻറ്റു ആണ് ഡിസ്ചാർജ് തന്നെയാണ് പക്ഷേ എ ടു വി റ്റു ആയതുകൊണ്ട് അത് ക്യൂ റ്റു ആയിരിക്കും രണ്ടാം സെക്ഷനിലെ ഡിസ്ചാർജ് അപ്പം എന്താ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ച് മനസ്സിലാക്കിയത് ഒരു പൈപ്പിലൂടെ ഏത് പോയിന്റ് എടുത്താലും അതിൽ ഡിസ്ചാർജ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ക്യൂ വൺ ഇസ് ഈക്വൽ ടു ക്യൂ ടു അതായത് നിങ്ങളിങ്ങനെ പൈപ്പ് എടുത്തു ഇത് ഒന്നാം സെക്ഷൻ ഇത് രണ്ടാം സെക്ഷൻ ഇത് മൂന്നാം സെക്ഷൻ ഇത് നാലാം സെക്ഷൻ ഏത് സെക്ഷൻ എടുത്താലും ഇത് ക്യൂ വൺ ഇത് ക്യൂ റ്റു ക്യൂ ത്രീ ക്യൂ ഫോർ ഇത് പരസ്പരം എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും കാരണം കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത് നമ്മളൊരു സെക്ഷൻ ഒരു പൈ ഒരു ഫ്ലൂയിഡ് ഒഴുകുന്ന ഏത് സെക്ഷൻ എടുത്താലും ആ സെക്ഷനിലെ ഡിസ്ചാർജ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതാണ് എ വൺ വി വൺ ഇ സിയിക്കോട്ട് എ ടു ബി റ്റു എന്നുള്ളത് എ വൺ വി വൺ എന്ന് പറഞ്ഞാൽ ക്യു വൺ ആണ് എ ടു ബി റ്റു എന്നുള്ളത് ക്യൂ ടു ആണ് അപ്പോൾ ക്യൂ വൺ ഇ സിയിക്കോട്ട് ക്യൂ ടു എന്ന് പറഞ്ഞാൽ എന്താ ഒരു പൈപ്പ് എടുത്ത് കഴിഞ്ഞാൽ ആ പൈപ്പിലൂടെ ഒഴു പൈപ്പിലൂടെ ഏത് സെക്ഷനിലേയും ഡിസ്ചാർജ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം പറയുന്നത് ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് അല്ലേ ഡിസ്ചാർജ് ഈക്വൽ ആയിരിക്കും അതായത് ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും നമുക്ക് എങ്ങനെ എഴുതാം ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഡിസ്ചാർജിനെ സൂചിപ്പിക്കുന്നത് എ ഇൻ ടു വി എന്നാ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് അല്ലേ അതായത് ക്യു ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എ വി എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജാണ് അപ്പോൾ ഒരു പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ പൈപ്പിലൂടെ ത്രൂ ഔട്ട് ഉള്ള ഡിസ്ചാർജ് ഏത് ഭാഗത്ത് ഡിസ്ചാർജ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും നമ്മൾ ഈ ഒരു ഇക്വേഷൻ പ്രാക്ടിക്കലി യൂസ് ചെയ്യാറുണ്ട് ചെടി നനക്കുമ്പോൾ ചെടി നനക്കുമ്പോൾ നമുക്ക് ഇത് ഇത് യൂസ് ചെയ്യാറുണ്ട് എന്താ എങ്ങനെ യൂസ് ചെയ്യാറ് ഇപ്പോൾ ഒരു പൈപ്പ് എടുത്തു വിചാരിച്ചോ ി പൈപ്പിൻ്റെ അഗ്രം അല്ലേ ഇതിൻ്റെ എൻഡ് പൊത്തി പൊത്തിപ്പിടിക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് കുറച്ച് അകലേക്ക് പോയിട്ട് ലിക്വിഡ് ചാടാൻ വേണ്ടിയിട്ട് അല്ലേ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എ ഇൻറ്റു വി എന്നുള്ള കോൺസ് ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആയിരിക്കണം ഓക്കെ അതായത് ഏരിയ ഇപ്പോൾ ഏരിയ ഇവിടെ അഞ്ചാന്ന് വിചാരിച്ചോ വെലോസിറ്റി രണ്ടാന്ന് വിചാരിച്ചോ ഏരിയ അഞ്ചാണ് വെലോസിറ്റി രണ്ടാണ് ഇനി നിങ്ങൾ ഈ കൈ കൊണ്ട് ഇത് പൊത്തിപ്പിടിക്കുകയാണ് ഇപ്പോൾ അഞ്ച് ഇൻറ്റു രണ്ട് എത്രയാണ് പത്താണ് അല്ലേ പത്താണ് പത്ത് മീറ്റർ ക്യൂ പെർ സെക്കൻഡാണ് ഇവിടുത്തെ ഡിസ്ചാർജ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം പറയുന്നത് ഒരു പൈപ്പിലെ ഡിസ്ചാർജ് ഏത് ഭാഗത്ത് ഡിസ്ചാർ ഏത് സെക്ഷനിലെ ഡിസ്ചാർജ് എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും അപ്പോൾ ഇവിടെ പത്ത് മീറ്റർ ആണെങ്കിൽ ഒന്നാം സെക്ഷനിലും രണ്ടാം സെക്ഷനിലും ഏത് എന്തായിരിക്കും പത്ത് മീറ്റർ ക്യൂബ് സെക്കൻഡ് ആയിരിക്കും അത് ചേഞ്ച് ആവില്ല അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഈ പൈപ്പിൻ്റെ ഈ ഏരിയ കുറയ്ക്കാണ് കയ്യേറ്റി പൊത്തി ഏരി ഏരിയ കുറക്കുമ്പോൾ ഇതൊരു പകുതിയായി വിചാരിച്ചോ ടു പോയിൻ്റ് ഫൈവായി എന്ന് വിചാരിച്ചോ ഏരിയ കുറഞ്ഞു ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം മനസ്സിലാക്കണം ഡിസ്ചാർജ് പത്ത് തന്നെ അത് മാറില്ല അപ്പോൾ ഇവിടെ ഏരിയ ടു ആണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും നാലായിരിക്കും കാരണം എന്താ ടു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഫോർ അത്ര ടെന്നാണ് വരിക ടെൻ മീറ്റർ പെർ സെക്കൻഡ് വരിക അപ്പോൾ ഇവിടെ ഏരിയ കുറച്ചപ്പോൾ ഇവിടെ കൂടി രണ്ടിൽ നിന്ന് നാലേക്ക് മാറി വെലോസിറ്റി വെലോസിറ്റി മാറിയ മീൻസ് കൂടുതൽ ദൂരത്ത് പോയിട്ട് ലിക്വിഡ് ചാടും അപ്പം ഇനി നാളെ നിങ്ങളൊരു പൈപ്പ് കൊണ്ട് കാറ് കഴുകുമ്പോഴോ ചെടി നനക്കുമ്പോഴോ അതിൻ്റെ എൻഡ് പൊത്തി പൊത്തിപ്പിടിക്കുമ്പോൾ ലിക്വിഡ് ഒരുപാട് ദൂരത്ത് പോയി ചാടാനുള്ള ഒരു കാരണം അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം പൈപ്പിലെ എല്ലാ ഭാഗത്തെയും ഡിസ്ചാർജ് ഈക്വൽ ആയിരിക്കും എന്നുള്ള പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഫ്ലൂയിഡിൻ്റെ ആ ഒരു ഫിനോമിന നടക്കുന്നത് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാനുണ്ട് അതായത് കണ്ടിന്യൂറ്റി ഇക്വേഷനും ഈ ഡിസ്ചാർജും വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാനുണ്ട് ഈ കണ്ടിന്യൂറ്റി ഇക്വേഷനും ഡിസ്ചാർജിൻ്റെയും ഇക്വേഷൻസിൽ വലിയ മാറ്റമൊന്നുമില്ല എന്താ ഡിസ്ചാർജ് ഡിസ്ചാർജാണ് എൻ ടു വി അത് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത് പക്ഷേ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് പറഞ്ഞാൽ ഒരു പൈപ്പ് എടുത്താൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവണം ഒരു പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സെക്ഷൻ ഇത് വേറെ സെക്ഷൻ ഇവിടുത്തെക്കെ ഡിസ്ചാർജ് നമ്മൾ എടുത്തു വിചാരിച്ചു ഇവിടുത്തെ ഡിസ്ചാർജ് ക്യൂ വൺ ഇവിടുത്തെ ഡിസ്ചാർജ് ക്യൂ ടു ഇവിടുത്തെ ഡിസ്ചാർജ് ക്യൂ ത്രീ ഇവിടുത്തെ ഡിസ്ചാർജ് ക്യൂ ഫോർ ഇവിടുത്തെ ഡിസ്ചാർജ് ക്യൂ ഫൈവ് ഈ ഒന്നാം സെക്ഷനിലെ ഡിസ്ചാർജ് അതായത് ക്യൂ വണ്ണിലെ ഡിസ്ചാർജ് നമ്മളൊരു അളവെടുത്തു ഫൈവ് മീറ്റർ ക്യൂബ് സെക്കൻഡ് എന്ന് ഓർത്ത് വിചാരിച്ചോ ഈ ഫൈവ് മീറ്റർ ക്യൂബ് സെക്കൻഡ് ആയിരിക്കും ക്യൂ ടുവിലും ഉണ്ടാവുക ക്യൂ ത്രീയിലും ഉണ്ടാവുക ക്യൂ ഫോറിലും ഉണ്ടാവുക ക്യൂ ഫൈവിലും ഉണ്ടാവുക അങ്ങനെ ആയിരിക്കണം അതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറഞ്ഞു തരുന്നത് ഒരു പൈപ്പിൽ നമ്മൾ ഏത് പൈപ്പിൻ്റെ ഏരിയ കൂടിയാലും കുറഞ്ഞാലും എന്ത് സംഭവിച്ചാലും ഓക്കെ ഞാൻ പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്തു തരാം എൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടണം അത് നിർബന്ധമാണ് ഒരു പൈപ്പിൻ്റെ ഏരിയ പാന കുറ കുറഞ്ഞു അവിടെ പൈപ്പ് ആദ്യങ്ങനെ വരച്ചു പിന്നെ ഏരിയ കൂടി ഇങ്ങനെ പൈപ്പാന്ന് വിചാരിച്ചോ പൈപ്പിൻ്റെ അർത്ഥം എന്താ ഇവിടെ ഏരിയകളിലൊക്കെ മാറ്റേണ്ട പിന്നെ ഇവിടെ ഒരു സെക്ഷൻ എടുത്തു ഇവിടെ ഒരു സെക്ഷൻ എടുത്തു ഇവിടെ ഒരു സെക്ഷൻ എടുത്തു വിചാരിച്ചോ ഈ ഒന്നാം സെക്ഷൻ്റെ ഫൈവ് മീറ്റർ ക്യൂ പെർ സെക്കൻഡാണ് ഇവിടുത്തെ ഡിസ്ചാർജ് അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക ഇവിടുത്തെ ഡിസ്ചാർജ് എന്താണോ അതിനായിരിക്കും ഇവിടുത്തെ ഡിസ്ചാർജ് വരാൻ പാടുള്ളൂ അതിനെ ഇവിടെയും വരാൻ പാടുള്ളൂ അങ്ങനെ വരികയുള്ളൂ നിങ്ങളിവിടെ ചിന്തിക്കുന്നതാണോ ഏരിയ കൂടിയാണ്ട് ഇവിടുത്തെ ഡിസ്ചാർജ് കൂടുന്നു ഒരിക്കലും ഇല്ല പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം ഇവിടെ ഇവിടെ ഒഴുകുന്ന വെലോസിറ്റിയുടെ ഏരിയ കുറവാണ് സോറി ഇവിടെ ഒഴുകുന്ന ലിക്വിഡിൻ്റെ ഏരിയ കുറവാണ് സ്വാഭാവികമായിട്ടും ഡിസ്ചാർജ് നിലനിർത്താണ്ട് വെലോസിറ്റി കൂടും ഇവിടെ ഏരിയ കൂടുതലാണ് സോ വെലോസിറ്റി കുറയും വെലോസിറ്റിക്ക് ഇങ്ങനെ മാറ്റം വരും ഏരിയ കൂടുന്നതിനും അനുസരിച്ച് അപ്പോൾ ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം നമുക്ക് ഡിസ്ചാർജ് ഈക്വലായി നിൽക്കാൻ നിൽക്കാൻ വേണ്ടി ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും അതാണ് പൈപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ കാറ് കഴുകുമ്പോൾ നമ്മൾ പൈപ്പിൻ്റെ അഗ്രഹം പൊത്തിപ്പിടിക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് പൊത്തിപ്പിടിക്കുമ്പോൾ അവിടുത്തെ ഏരിയ കുറയാണ് അല്ലെ ഏരിയ കുറഞ്ഞാൽ നമുക്കറിയാം ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് കുറയും അപ്പോൾ ഏരിയ എത്രയാണോ കുറയുന്നത് അതിനനുസരിച്ച് എന്ത് കൂടും വെലോസിറ്റി കൂടും മനസ്സിലാവുന്നുണ്ടോ അപ്പം അവിടെ ഡിസ്ചാർജ് കണ്ടിന്യൂറ്റി ആവാൻ വേണ്ടി ഒരേപോലെ പിന്തുടർന്ന് നിൽക്കാൻ വേണ്ടി ഏരിയ കുറഞ്ഞാൽ അവിടെ വെലോസിറ്റി കൂടും ഓട്ടോമാറ്റിക്കലി അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ ഈ ഡിസ്ചാർജ് രണ്ടു ഡിഡിക്കള ഇക്വേഷൻ എ ഇൻ വി കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ കോൺസെപ്റ്റ് എന്താണ് ഒരു പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ പൈപ്പിലെ എല്ലാ ഭാഗത്തും ഡിസ്ചാർജ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ദാറ്റ് ഈസ് എ വൺ വി വൺ ഇസ് ഈക്വൽ ടു എ ടു വി ടു ഇനി മൂന്നാം സെക്ഷൻ്റെ എന്താണ് ഇക്വൽ ടു എ ത്രീ വി ത്രീ നാലാം സെക്ഷനെങ്കിലോ ഇസ് ഈക്വ ടു എ ഫോർ വി ഫോർ ഈ രൂപത്തിലായിരിക്കും കണ്ടിന്യൂറ്റി ഇക്വേഷൻ അത് മനസ്സിലാക്കി വെക്കുക അത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ഒരു പ്രോബ്ലം ആണ് ഇത് നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക നമുക്കിത് ഡിസ്കസ് ചെയ്യാനുണ്ട് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നോക്കാം താങ്ക് യു